ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ആഴ്ചത്തെ ഏതാനും ചില അറിയിപ്പുകളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് നിങ്ങളെ പ്രധാനമായിട്ട് അറിയിക്കാനുള്ള കാര്യം നിങ്ങൾ മറക്കാതെ മനസ്സ് സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം ഈ നോമ്പിലെ വളരെ ഗൗരവമായ ദിവസങ്ങളിലേക്കും പാതി നോമ്പിലേക്കൊക്കെ നാം കടന്നിരിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവത്തെയും കുരിശുമരണത്തെയും തിരുവുത്ഥാനത്തെയും പറ്റി ചിന്തിക്കുവാനും ആത്മീയമായിട്ട് വളരെയേറെ ഉയരാനും തിരുസഭ ഈശോ നമുക്ക് നൽകുന്ന വലിയൊരവസരമാണ് ഈ നോമ്പുകാലം അതുകൊണ്ട് ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന വൈകിട്ട് ആറു മണിക്കായിരിക്കും ആ കുർബാനയ്ക്ക് ശേഷം നാം പരമ്പരാഗതമായി നമ്മുടെ പള്ളിയിൽ ചെയ്യാറുള്ളതുപോലെ പോലെ ആഘോഷമായ കുരിശിൻ്റെ വഴിയുണ്ടായിരിക്കും ആ കുരിശിൻ്റെ വഴിയിൽ നിങ്ങളെല്ലാവരും അന്ന് സംബന്ധിക്കണം വീടുകളിലിരിക്കാതെ എല്ലാവരും പള്ളിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഓർക്കുക അന്ന് ഈ വെള്ളിയാഴ്ചകളിൽ രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുകയല്ല അപ്പോൾ ഒരു കുർബാനയേ ഉള്ളൂ അത് വൈകുന്നേരം ആറു മണിക്കായിരിക്കും കഴിഞ്ഞ മാസാദ്യ വെള്ളിയാഴ്ച നാം കുംഭസാരിക്കാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ പേര് കുമ്പസാരിക്കാനായിട്ട് വന്നു ഒത്തിരി സമയമെടുത്തു അതുകൊണ്ട് ഇനി മുതൽ ശ്രദ്ധിക്കുക എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിക്കാൻ സൗകര്യം ചെയ്യുന്നതാണ് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വിശുദൂർവാന നടക്കുന്ന സമയത്ത് നമ്മൾ താഴെ കുമ്പസാരിക്കാനുള്ള സൗകര്യം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ആത്മീയ നവീകരണത്തിനുള്ള ഒരവസരത്തെ എല്ലാവരും ഗൗരവമായിട്ടെടുക്കണം പരിശുദ്ധ സഭയുടെ കൽപ്പനകൾ അത് കോവിഡ് പ്രമാണിച്ച് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല കൽപ്പന കൽപ്പന തന്നെയാണ് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും വേണം ചിലരാണ്ടുംഭസാരം ഇല്ലാതാക്കി കൊറോണ വന്നതിന് ഭയപ്പെട്ട് പള്ളിയിലും പോകാതെ കൂതാശാപരമായ കുർബാന സ്വീകരണം ഇല്ലാതെ വീടുകളിലിരിക്കുന്നുണ്ട് നമ്മുടെ ഇടവകയിൽ താരതമ്യേന അത് വളരെ കുറവാണ് എന്നാലും ഈ അവസരത്തിൽ ഒരു റീ തിങ്കിങ്ങിന് പുനർവിചിന്തനത്തിന് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരും തയ്യാറാവണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ് മറ്റൊരറിയിപ്പുള്ളത് നമുക്കറിയാം ഈ വർഷം വിശുദ്ധ യൗസേ പിതാവിന് പ്രതിഷ്ഠിതമാണ് അതിലുപരി മാർച്ച് മാസം വിശുദ്ധ യൗസേ പിതാവിനോട് പ്രത്യേക ഭക്തി കാണിക്കുന്ന മാസമാണ് വണക്ക വിശുദ്ധ യൗസേ പിതാവിനോട് വണക്ക മാർച്ചിലാണ് നമ്മുടെ ദേവാലയത്തിൽ പതിവായി നടത്താറുള്ളതും എന്നാൽ കഴിഞ്ഞ വർഷം കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടതുമായ വിശുദ്ധി അവസരിപ്പിതാവൻ്റെ മരണ തിരുനാളും മാർച്ച് പത്തൊമ്പതാം തീയതി ഉള്ള തിരുനാളും നേർച്ച സദ്യയും എങ്ങനെ നടത്താനാവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നതിനെപ്പറ്റി ആലോചിക്കാനായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച പാരീഷ് കൗൺസിൽ മീറ്റിംഗ് കൂടുകയുണ്ടായി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ പ്രത്യേക സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ രീതിയിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാർച്ച് പത്തൊൻപതാം തീയതി മാർച്ച് പത്തൊമ്പതാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ് അന്ന് വൈകിട്ട് ആറ് മണിക്ക് വിശുദ്ധ യൗസൈ പിതാവിൻ്റെ സ്തുതിക്കായിട്ടുള്ള വിശുദ്ധ കുർബാന ആ കുർബാന കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ നേരത്തെ പാക്ക് ചെയ്ത് ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്ന ചോറിൻ്റെ പൊതി നിങ്ങൾക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വ്യഞ്ചരിച്ച് തരും അപ്പോൾ ഭക്ഷണ പൊതി എല്ലാവർക്കും നൽകുകയാണ് കൂടാതെ നിങ്ങൾക്കെല്ലാവർക്കും പായസത്തിൻ്റെ ഒരു പാക്കറ്റുകൂടി തരും പായസവും വിതരണം ചെയ്യും അതെല്ലാം പാക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുത്തുകൊണ്ടാവുന്ന രീതിയിലായിരിക്കും അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഈ യൗസൈ പിതാവിൻ്റെ തിരുനാൾ നടത്താൻ വേണ്ടി ആലോചിക്കുകയും ചിലരെങ്കിലും ചില ഡൊണേഷൻ തരാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പൈസ കഴിഞ്ഞ പ്രാവശ്യത്തെ കളക്ഷനിലുണ്ട് എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ സൗജന്യമായിട്ട് നിർബന്ധ കളക്ഷൻ ഇല്ലാതെ ആരുടെ ഇടയ്ക്കലും കവറും വിതരണം ചെയ്യാതെ നിങ്ങളുടെ നല്ല മനസ്സിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ നേർച്ച പാക്കറ്റ് വിതരണം നടത്താനാവുന്നു കരുതുകയാണ് വിശുദ്ധ യൗസെ പിതാവിൻ്റെ കുടുംബ യൂണിറ്റ് പേരിലുള്ള നമ്മുടെ സെൻറ്റ് ജോസഫ് യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ് ഈ പ്രാവശ്യത്തെ തിരുനാളിന് നേതൃത്വം നൽകുന്നത് വേണ്ടി നമ്മുടെ പാരീഷ് കൗൺസിലിനോടും കൈക്കാരന്മാരോടൊപ്പം സഹകരിച്ചു വേണ്ടത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഈ നേർച്ച സദ്യയ്ക്ക് ഈ ഭക്ഷണ പാക്കറ്റ് വിതരണത്തിന് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യം ദയവായിട്ട് എത്രയും വേഗം പള്ളിയിൽ അറിയിക്കണം കൈക്കാരന്മാരെ എന്നെ അറിയിക്കണം നിങ്ങളിൽ നിന്നുള്ള ഒണഞ്ചിയറായിട്ട് കിട്ടുന്ന ഡൊണേഷൻ മാത്രം അല്ലെങ്കിൽ സ്പോൺസറിങ് അരിയുടെയോ ഭക്ഷണത്തിൻ്റെയോ കറികളുടെയോ അല്ലെങ്കിൽ പായസമോ ഇത്ര പാക്കറ്റോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെപ്പറ്റി എല്ലാവരും ഗൗരവമായിട്ട് ആലോചിക്കണം ഒരു പിരിവും നടത്താതെ നമ്മൾ ഒരു സ്ഥലത്തിപ്പം നമ്മുടെ കൊറോണ നമുക്കൊരു സ്ഥലത്തും പോയി പിരിക്കാനൊരു വീടുകളിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ലാതെ ഭക്തി നിർഭരമായിട്ടുള്ള സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ഭംഗിയായിട്ട് വിശുദ്ധ യൗസൈ പിതാവിൻ്റെ മരണത്തിരുന്നാൾ നടത്താനായിട്ട് നമ്മൾ ആലോചിക്കുകയാണ് മറ്റൊന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വന്നവർക്കറിയാം ഇനി ആരെങ്കിലും പള്ളിയിൽ വരാതിരുന്നെങ്കിൽ അവരുടെ അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ് ഈ യൗസ വർഷമായ ഈ വർഷം ജന്മദിനം ആഘോഷിക്കുമ്പോഴും വെഡ്ഡിങ് ഡേ ആഘോഷിക്കുമ്പോഴും വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത് ഡേ ഈ രണ്ട് കാര്യങ്ങൾക്കും ആ വ്യക്തി പള്ളിയിൽ വന്നു കഴിയുമ്പോൾ കുർബാനയുടെ മധ്യത്തിൽ വെച്ച് വ്യഞ്ചരിച്ച മനോഹരമായ ഒരു യോസേ പിതാവിൻ്റെ ചിത്രം നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ യോസേ പിതാവിൻ്റെ ഏറ്റവും ഇന്ന് ഉള്ളതിൽ വെച്ച ഏറ്റവും പ്രസിദ്ധമായൊരു ചിത്രീകരണമാണത് ഈ ചിത്രത്തിൽ വിശുദ്ധ യൗസെ പിതാവിൻ്റെ താടിക്ക് പിടിച്ച് കളിക്കുന്ന ഉണ്ണീഷോയാണ് ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ ചിത്രകാരനായ ഗിദോ റെനി എന്ന് പറയുന്ന പ്രസിദ്ധനായ ചിത്രകാരൻ്റെ യൗസെ പിതാവിനെ പറ്റിയുള്ള പ്രസിദ്ധമായ ചിത്രമാണിത് നമ്മുടെ അൾത്താരയുടെ മുകളിൽ ഇത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് ഈ ചിത്രം ഇരിക്കുന്നത് റഷ്യയുടെ കസ്റ്റഡിയിലാണ് നമ്മുടെ ലാസ്റ്റ് സപ്പർ പോലെ അല്ലെങ്കിൽ മൊണാലിസ പോലെ വളരെയേറെ കലാ കൗതു കൗതുകമുള്ളവരെ കലയോ ആകർഷിക്കുന്ന ഒരു ചിത്രമാണത് വിശുദ്ധ യൗസെ പിതാവിനേക്കാൾ ആയിട്ട് ഉണ്ണീശോയെ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ണീശോയുടെ ദൈവത്വം കാണിക്കുന്ന യൗസ സംരക്ഷണം കാണിക്കുന്ന യോസ വാത്സല്യം കാണിക്കുന്ന ഒരു മനോഹര ചിത്രമാണത് ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കാനായിട്ട് ഈ വർഷം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനോഹരമായൊരു ജപമാലയും ഈ പ്രാവശ്യം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നതാണ് വളരെ മനോഹരമായൊരു ജപമാല ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഇത് സമ്മാനമായിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് നൽകുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ജന്മദിനവും ബർത്ത്ഡേ സെലിബ്രേഷൻ വെഡിങ് ആനിവേഴ്സറി നമ്മുടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയോടൊപ്പം അതായിരിക്കട്ടെ വിശുദ്ധ യോസിഫ്ദാന ഓർമ്മയോട് നമുക്ക് ചില ചെയ്യാവുന്ന വലിയൊരു കാര്യം ആത്മീയമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ജന്മദിനവും വെഡ്ഡിംഗ് ഡേയും സെലിബ്രേറ്റ് ആ വെഡ്ഡിംഗ് ഡേ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവ് കൂടി പള്ളിയിൽ വരണം ആരാണോ ജന്മദിനം ആഘോഷിക്കുന്നത് ആ വ്യക്തി പള്ളിയിൽ വരണം പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ കുടുംബ യൂണിറ്റുകളിലെല്ലാം ഇങ്ങനെ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കുടുംബയൂണിറ്റുകളിൽ അത് നടക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി കുടുംബ യൂണിറ്റുകൾ സജീവമാവുന്നത് വരെ പള്ളിയിൽ തന്നെ ജന്മദിനവും വെഡ്ഡിംഗ് ഡേയും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എല്ലാവരും ആ ദിവസം പള്ളിയിൽ വരാനായിട്ട് താല്പര്യമെടുക്കണം സ്നേഹമുള്ളവരെ ഒത്തിരി പേര് കോവിഡ് പേടിച്ച് കൂതാശകൾ മുടക്കിയിട്ടുണ്ട് അത് ഞാൻ ഫലപ്രാവശ്യം ആവർത്തിക്കുക ഒരു കാര്യവും നിങ്ങളോട് പറയുകയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പയുടെ സഭയുടെ ഔദ്യോഗിക ടീച്ചിങ് ആണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ട് പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞു നാം കോവിഡ് വാക്സിൻ എടുക്കണം ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എത്തിക്കൽ ഒബ്ലികേഷൻ ധാർമ്മികമായി നമ്മുടെ ഒരു കടപ്പാടാണ് കോവിഡ് വാക്സിൻ എടുക്കണമെന്നുള്ളത് നമുക്ക് കോവിഡ് വരും അല്ലെങ്കിൽ കൊറോണ വരും അതിനുള്ള കോൺസിക്വൻസ് പറ്റും നമ്മൾ വറീഡാണ് നമുക്ക് ഈ ഫിയർ കോംപ്ലക്സ് ആയിട്ട് ഈ ട്രോമയായിട്ട് എത്രകാലം മുറിയിൽ അടച്ചിരിക്കാനായിട്ട് പറ്റും പള്ളിയിൽ പോകാതെ കുർബാന മുടക്കി കൂതാശകളിൽ അത് ജീവിക്കാൻ പറ്റും അപ്പോൾ കോവിഡിനേക്കാൾ മാരകമായ ആത്മീയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങും അതുകൊണ്ട് കോവിഡ് വാക്സിൻ എടുക്കുന്ന ഇറ്റ്സ് ആൻ മോറൽ ആൻഡ് എത്തിക്കൽ ഒബ്ലികേഷൻ സോ വി കനോട്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ ഞാൻ കണ്ടിന്യൂ ആണ് വി കനോട്ട് ഗാമ്പിൾ വിത്ത് അവർ ലൈഫ് ആൻഡ് വിത്ത് ദ ലൈഫ് ഓഫ് അതേഴ്സ് ആൻഡ് വിത്ത് അവർ സോൾ നമ്മുടെ ആത്മാവുമായിട്ടും നമ്മുടെ ജീവനും ആയിട്ടും മറ്റുള്ളവരുടെ ജീവനുമായിട്ടും നമുക്ക് ഗെയിം കളി ഗാംബ്ലിങ് നടത്താനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇത് എത്തിക്കലായിട്ട് മോറലായിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടിയാണ് പോയി കോവിഡ് വാക്സിൻ എടുക്കുന്നത് ആത്മീയമായ ഒരു ആവശ്യമാണത് കാരണം അത്രയേറെ ഭയപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഇത് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഭയപ്പാട് മാറേണ്ട സമയേ നമുക്ക് പള്ളിയിൽ വന്ന് ഫിസിക്കലായിട്ട് പള്ളിയിൽ നമുക്ക് ആവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം കുംഭസാരിക്കണം കൂതാശകളി നമ്മൾ അകന്ന് നിൽക്കരുത് ഓർക്ക് ഈ ആത്മീയ പ്രതിസന്ധിയെ നേരിടാനായിട്ട് നമ്മളെല്ലാവരും ശ്രമം നടത്തണം നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് നമ്മുടെ പള്ളിയൊക്കെ അടച്ചു എല്ലാവരും പള്ളിയിൽ നിന്ന് അകന്നു ഒത്തിരി കാലം ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നു നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സീറോയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരാത്മീയത ആത്മീയതയുള്ളൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് നമുക്കെല്ലാം നഷ്ടമായി നമ്മുടെ തിരുനാളുകളായാലും ആചാരങ്ങളായാലും അനിഷ്ട ഒക്കെ നമ്മളിന്ന് കുറെ പോകാനായിട്ടിടയേ ഒരു കൊല്ലം നമ്മൾ ഇതിനൊക്കെ ബ്രേക്കെടുത്ത് ഇനി ഇതൊക്കെ നമുക്ക് പുതുതായിട്ട് തുടങ്ങണം ഒരു പുതിയ ജീവൻ നമുക്ക് വേണം പുതിയൊരാത്മീയ ജീവിതം വേണം എന്തെങ്കിലും സംഭവിച്ചായിക്കൊള്ളട്ടെ ആ പഴയ കാലത്തിൻ്റെ ദുഃഖത്തിൻ്റെയും ഏകാന്തതയുടെയും മുടിയിൽ മുറിയിൽ അടച്ചിരുന്നതിൻ്റെയും ഓർമ്മകളിൽ നിന്ന് നമുക്കൊരു മുക്തി വേണം ഫിയർ കോംപ്ലക്സിൽ നിന്ന് ട്രോമാറ്റിക് ആയിട്ടുള്ള ഫിയർ കോംപ്ലക്സിൽ നിന്ന് നമുക്കൊരു എസ്കേപ്പ് വേണം നമ്മൾ രക്ഷപ്പെടണം അതിനുവേണ്ടി ഒരുമിച്ച് കൂടാനും ഭയപ്പാടില്ലാതെ മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരോട് കാണാനും വീടുകളിൽ പോകാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം വീണ്ടും വരണം അതിന് ഈ കോവിഡ് വാക്സിൻ വളരെയേറെ ഗുണം ചെയ്യും നമുക്ക് മാനസികമായിട്ടൊരു ധൈര്യം മറ്റുള്ളവരെ പേടിക്കാതിരിക്കാനുള്ളൊരു അവസരമൊക്കെ ആയിട്ട് മാറും അതുകൊണ്ട് വാക്സിനേഷൻ്റെ അവസരങ്ങളും സ്ഥലങ്ങളെയും പറ്റിയുള്ള അറിവ് നിങ്ങൾ കിട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒട്ടും വൈകാതെ എത്രയും വേഗം സാധിക്കുന്നുണ്ടത്രത്തോളം നേരത്തെ വാക്സിൻ എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം നല്ല ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നോമ്പിൻ്റെ വിശുദ്ധാഴ്ചയിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളോടും കർത്താവിൻ്റെ സഹനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ രക്ഷയുടെ അനുഭവങ്ങൾ ആർജിക്കാനായിട്ട് അങ്ങനെ വേദന നിറഞ്ഞ ഈ കാലത്തിന് ശേഷം സ്നേഹമുള്ളൊരു മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഒപ്പം മഹത്തീരിക്കപ്പെടാനുള്ളൊരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തൊരുമിച്ച് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമി